ഗുഡ് ഈവനിങ് ടു ഓൾ വൺസ് അഗ്ൻ വെൽക്കം ബാക്ക് ടു ദ ക്യു ആൻഡേഷൻ പ്രെസൻ്റഡ് ബൈ ലൈൻ ഓഫ് മിനിസ്ട്രീസ് ആസ് എ പാർട്ട് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിരന്തരമായ ഇന്റർനെറ്റ് ഉപയോഗം നമ്മുടെ മാനസികവും അതുപോലെ തന്നെ സാമൂഹികവുമായ പല ദൂഷ്യഫലങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നിരന്തരമായി നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ശീലമായി മാറുന്നുണ്ട് കുറച്ചുകൂടി വ്യക്തമായി മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം അതായത് മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയി നാം എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടാൽ അത് നമ്മുടെ ശീലമായി പരിണമിക്കും ഇന്ന് ഈ സമൂഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ വായുവും വെള്ളവും പോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഇൻ്റർനെറ്റിന് പോസിറ്റീവ് സൈഡും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡുമുണ്ട് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സൈഡ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇന്ന് ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി ലൈൻ ഓഫ് ജൂത ഇൻ്റർനാഷണൽ മി മിനിസ്ട്രീസിൻ്റെ അമരക്കാരായി നിൽക്കുന്ന പാസ്റ്റർ ജോജോ ഡാനിയലും പാസ്റ്റർ ജിയോ ജോസും നമ്മളോടൊപ്പം ഉണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഇരുവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റിന് വളരെ നല്ല ഗുണങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതെന്തൊക്കെയാണ് ഇൻ്റർനെറ്റ് സമൂഹ ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെയും ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യകാലഘട്ടങ്ങളിൽ ഇൻറ്റർനെറ്റ് വന്ന സമയങ്ങളിൽ വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള ഉപയോഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇൻ്റർനെറ്റ് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് നാം നമ്മുടെ ജീ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ഉപയോഗങ്ങൾ കമ്മ്യൂണിക്കേഷനായിട്ടുള്ള പർപ്പസുകൾ പഠനം ജോലി വിദ്യാ വിവര സാങ്കേതിക വിദ്യകളിലും വിദ്യാ വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസിലും ഒക്കെ ഇൻ്റർനെറ്റ് കൊണ്ട് വളരെയധികം പ്രയോജനങ്ങൾ ഉള്ള അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിൻ്റെ പ്രയോജനം വളരെയധികം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസത്തെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതായ പല കാര്യങ്ങളും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് സാധ്യത സാധ്യമാക്കാനായിട്ട് കഴിയുന്നുണ്ട് വളരെ എളുപ്പം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് വളരെയധികം ദൈനംദിന ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ഉപയോഗപ്രദമായി കൊണ്ടിരിക്കുന്നു ഈ ഒരുപാട് ഉപയോഗങ്ങളും അതുപോലെ തന്നെ ഗുണങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഇതിൻ്റെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ദൂഷ്യഫലങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് ഒരു സമാന്തരമായ ലോകത്തെ നിർണയിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു ഈ ലോകമാണ് ഈ വേൾഡാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ദൂഷ്യ നല്ല ഫലങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിൽക്കാൾ കൂടുതൽ ദൂഷ്യഫലങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമം സോഷ്യൽ മീഡിയകളിലും അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ വാർത്താ മാധ്യമങ്ങൾക്കും നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഇതൊരുപോലെ ദൂഷ്യം ചെയ്യുന്നുണ്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും ഇപ്പോൾ ജനിക്കുന്ന കു കുഞ്ഞുങ്ങളിൽ പോലും ഇപ്പോഴത്തെ മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് അനേകം കുഞ്ഞുങ്ങൾ ഓട്ടിസം എന്ന രോഗത്തിന് അടിമയാകുന്നുണ്ട് ഒരു വിദഗ്ധ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾ പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഫോണുകൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റുകൾ ഉപയോഗിക്കുന്നു അതിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ അതുമാ അതിൽ മൂലം ഉണ്ടാക്കുന്ന റേഡിയേഷനുകൾ പ്രഗ്നൻസിയിൽ തന്നെ അവർക്ക് പല പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പോലും പല രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റീസുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ ദൂഷ്യഫലമാണ് ഉദാഹരണം പറഞ്ഞ് രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുവാനും വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യുവാനും മെസ്സേജുകൾ കൺവേ ചെയ്യുവാനും ആ കുഞ്ഞ് പഠിച്ചിരിക്കുന്നു ഇതാരും പഠിപ്പിച്ചൊന്നുമല്ല ഇത് തനിയെ പഠിക്കുന്ന ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ പേരൻസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊരു വലിയൊരു ദൂഷ്യഫലം തന്നെയാണ് അതുപോലെ തന്നെ അല്പം കൂടെ മുതിർന്ന ഏജിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഗെയിമുകൾ പോൺ മൂവികൾ സിനിമകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഇപ്പം എല്ലാ കാര്യവും നല്ലതാണ് ഇപ്പം തുടക്കത്തിലെല്ലാം എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പിന്നത്തേതിൽ അതിൻ്റെ അമിത ഉപയോഗമാണ് ഇത് ദൂഷ്യമായിട്ട് മാറുന്നത് അതുകൊണ്ട് ഗുണത്തെക്കാൾ കൂടുതലത് ദൂഷ്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണിത് ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെ സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ്സസ് അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ഇങ്ങനെയുള്ള കാറ്റഗറീസ് എല്ലാം തന്നെ വരുമ്പോൾ ഇൻ്റർനെറ്റ് ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാണ് പക്ഷെ പലപ്പോഴും ഇതൊരു അഡിക്ഷനായിട്ട് മാറുന്നുണ്ട് ഏതൊരു സമയത്താണ് ഇതൊരു അഡിക്ഷനിലേക്ക് പോകുന്നത് എന്തൊക്കെ കാരണങ്ങളാണ് അതിന് അഡിക്ഷൻ എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നത് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അപ്പൻ അമ്മ മക്കൾ അടങ്ങുന്ന ഈ ഫാമിലിക്കകത്ത് ഏറ്റവും അധികം വീട്ടിലിരിക്കുന്നത് അമ്മ അല്ലെ കുഞ്ഞുങ്ങളാണ് അപ്പന്മാർ ചിലപ്പോൾ പുറത്ത് ജോലിക്ക് പോവും അമ്മയും കുഞ്ഞുമായിരിക്കും ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കുന്നത് അപ്പം ഈ കുഞ്ഞിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ സാധാരണ രീതിയിൽ ഫോണും അതുപോലെ ഇൻ്റർനെറ്റ് ഡിവൈസുകളും കുഞ്ഞുങ്ങൾക്ക് എടുത്തു കൊടുക്കാറുണ്ട് തൽക്കാലം അവരുടെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും അവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് കൈമാറുന്നത് എന്നാൽ ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ എന്താണ് ഇതിലൂടെ അവർ കാണുന്നതെന്നും ഏത് മേഖലയാണ് ഇവർ കയറി പോകുന്നതെന്നും പേരൻസ് ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതൊരു വലിയ പിന്നെ കുറേ അത് കുറേ യൂസേജ് ആയി കഴിയുമ്പോൾ അതൊരു അഡീഷനായിട്ട് തന്നെ മാറുകയാണ് ആരും പറയാതെ തന്നെ അടുത്ത സെക്ഷനിലോട്ട് ഈ കുഞ്ഞുങ്ങൾ കൈമാറുന്നു അപ്പോൾ തന്നെ ഇവരുടെ ഓരോ ഓരോ ഏജിൻ്റെ മാറ്റങ്ങളിലും അതിൻ്റേതായ രീതികൾ അഡീഷണായിട്ട് ഫോൺ യൂസേജും ഇൻ്റർനെറ്റ് യൂസേജിൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർനെറ്റ് ഉപയോഗം അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ആപ്ലിക്കേഷനുകൾ കൈകാര്യം ചെയ്യുന്നത് ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് അതില്ലാതെ മറ്റൊരു കാര്യവും ചെയ്യാൻ പറ്റാത്തതായ ഒരവസ്ഥയിലെ അവസ്ഥയിലൂടെ പലതരത്തിലുള്ളതായ വ്യക്തികൾ ഏജ് ഡിഫറൻസ് ബാരിയർ അല്ലാതെ തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ ഈ ഡിവൈസുകൾ ഉപയോഗിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇതൊരു അഡിക്ഷനായി മാറുന്നത് പ്രത്യേകിച്ച് അവരുടെ സ്വഭാവ രീതികളിൽ മാറ്റങ്ങൾ വരുന്നു അവരുടെ പെരുമാറ്റ രീതികളിൽ മാറ്റങ്ങൾ വരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി ഇൻ്റർനെറ്റിനോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ആപ്ലിക്കേഷനുകൾക്കോ ഡിവൈസുകൾക്കോ അടിമയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഇന്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ളൊരു ഗ്ലോബൽ ടേം ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അതിൻ്റെ സബ് ടേംസ് ആയിട്ട് നമുക്ക് ഒരുപാട് അഡിക്ഷൻസ് കൂടുതൽ നമുക്ക് കേൾക്കുന്നുണ്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് ഇൻ്റർനെറ്റിൻ്റെ ആസക്തി മനുഷ്യനെ കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുന്നത് കുട്ടികളിൽ ഓൺലൈൻ ഗെയിം അഡിക്ഷൻ കുറച്ചുകൂടി പ്രായമായവരിൽ കമ്മ്യൂണിക്കേഷൻ അഡിക്ഷൻ കുറച്ചുകൂടി പ്രായമായവരിൽ അതല്ലെങ്കിൽ ദാമ്പത്തിക ജീവിതത്തിലുള്ളവർ പോലും തമിഴ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത വിധത്തിൽ ഡിവൈസുകളിലേക്ക് അവരുടെ ജീവിതത്തെ ചുരുക്കി കൊണ്ടുവരികയും വെർച്വലി അവർക്ക് ലഭ്യമാകുന്നതായ ആ കൂട്ടുകെട്ടുകളിലേക്ക് തങ്ങളുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകുന്നതുമായ അവസ്ഥയുണ്ട് പ്രായമായവരിൽ ഇത് ന്യൂസ് കാണുന്നതിലൂടെയും ഒരു അഡിക്ഷനാണെന്ന് നമുക്ക് ഒരു തരത്തിൽ പറയാം പറയാം കാരണം ന്യൂസ് കാണുന്ന ആ സ്വഭാവം ഒരു പ്രഭാതം മുതൽ വൈകുന്നേര സമയം വരെയും ഏത് സമയത്തും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളിൽ കൂടെ ന്യൂസ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അഡിക്ഷൻ ആണെന്ന് വേണം പറയുവാൻ ഓക്കെ ഈ അഡിക്ഷൻ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ ഒരു വില്ലനായി മാറുന്നുണ്ടോ പലപ്പോഴും നമുക്ക് പല ന്യൂസും അതുപോലെ സോഷ്യൽ മീഡിയാസിൽ വരുന്ന കണ്ടന്റൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു വില്ലൻ എന്ന ഒരു രീതിയിൽ ഏകെ ഈ സാമൂഹിക ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വരാൻ വേണ്ടിയിട്ട് ഇതൊരു കാരണമാകുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ അഡിക്ഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗങ്ങളിൽ ഉപയോഗങ്ങളില് ഗെയിമുകൾ വില്ലൻ തന്നെയാണ് ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള രണ്ട് രണ്ടുപേരല്ലെങ്കിൽ അവർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കുന്നത് ഇൻ്റർനെറ്റിലാണ് ഒരു റൂമിൽ കിടക്കുന്ന ഭാര്യ ഭർത്താവ് അവർ പരസ്പരം മിണ്ടാതെ അവർ രണ്ടുപേരും രണ്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് വേറെ ഏതോ മൂന്നാമതൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കുന്നൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ വിള്ളലെന്ന് പറയുന്നത് കുടുംബത്തിലെ ബന്ധങ്ങൾ അറ്റുപോകുന്നു അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിൽ കിട്ടേണ്ടതായ പരിഗണനകൾ കിട്ടാതിരിക്കുന്നു ആ ഒരു ബന്ധത്തിലേക്ക് ഇത് തീർച്ചയായിട്ടും ഇൻറ്റർനെറ്റ് അല്ലെങ്കിൽ ഈ യൂസേജ് ബില്ലനായി മാറാറുണ്ട് അതുമാത്രമല്ല കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് ഏറ്റവും കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കെയർ കിട്ടേണ്ടത് സ്നേഹം കിട്ടേണ്ടത് ഇത് മാതാപിതാക്കളും ഇത് ഉപയോഗിക്കുന്നവരായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ടതായ സ്നേഹം കിട്ടുന്നില്ല അവർക്ക് കിട്ടേണ്ടതായ വാത്സല്യം കിട്ടുന്നില്ല അവർക്കൊരു കെയർ കിട്ടുന്നില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അന്വേഷിക്കുകയാണ് എവിടെയാണ് എനിക്കൊരു സ്നേഹം കിട്ടുന്നത് എവിടെയാണ് എനിക്ക് ഒരു കെയറ് കിട്ടുന്നത് അപ്പോൾ അതിനു വേണ്ടി അവർ ഇൻ്റർനെറ്റുകൾ ഉപയോഗിക്കുന്നു അതിലൂടെ അവരെന്തു ചെയ്യുന്നു പുറലോകവുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ഈ അടുത്തിടയിൽ ഒരു ന്യൂസ് വന്നത് പതിമൂന്ന് വയസ്സുള്ളൊരു പെൺകുട്ടി എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വയനാട് ഡിസ്ട്രിക്റ്റ് വരെ യാത്ര ചെയ്തു ഒരു സ്നേഹം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം തീർച്ചയായിട്ടും ഇത് കുടുംബത്തിനകത്തും കുഞ്ഞുങ്ങൾക്കകത്തും മുതിർന്നവരിൽ പോലും ഇതൊരു വില്ലനായി തീരുന്നുണ്ട് സോഷ്യൽ റിലേഷൻഷിപ്പിൽ അതുപോലെ ഇൻറ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു കണ്ടന്റിലേക്ക് പോവുകയാണ് മൊത്തത്തില് നമ്മുടെ സെൽഫ് എസ്റ്റീമൊക്കെ ലോസ് ചെയ്ത് ഒരു വെർച്വൽ ലൈഫാണ് പൊതുവേ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് മൂലം കൂടുതലായിട്ടും വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള കൾച്ചറിൽ എന്തെങ്കിലും ഡീഫോമേഷൻസ് സംഭവിക്കുന്നുണ്ടോ തീർച്ചയായും നമ്മുടെ നാടുകളിൽ മുൻകാലങ്ങളിൽ നിലനി നിലനിന്നിരുന്നതായ തമ്മിൽ തമ്മിലുള്ളതായ സഹകരണങ്ങൾ അയൽവക്കങ്ങളായാലും സമൂഹത്തിലെ വിവിധ പ്രായങ്ങളിലുള്ളവർ പോലും ഒരുമിച്ച് ചേർന്ന് സാമൂഹികമായി അവർ പരസ്പരം ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടിയിരുന്നതായ പല നല്ല പ്രവൃത്തികളും ഈ കാലഘട്ടത്തിൽ നഷ്ടമായി എന്ന് വേണം പറയാൻ കാരണം ഒരു ഒക്ടോബർ മാസത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയിരുന്നതായ സേവനവാരം എന്ന് പറയുന്നതായ ഒരു കാര്യം അത് സ്കൂളുകളിലും നമ്മുടെ നാടുകളിലെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ചില കാലങ്ങൾക്കുള്ളിൽ അത് അല്ലെങ്കിൽ ചില നാളുകളിലെ ചരിത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് ആ സമയത്ത് സമൂഹം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്ക സ്ഥലങ്ങളിലെല്ലാം ക്ലീനിങ് പ്രോസസ്സ് അതല്ലെങ്കിൽ എല്ലാം വൃത്തിയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സ്കൂളുകളിലാണ് കൂടുതലായി അത് പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്നാൽ സമൂഹത്തിൽ നമ്മുടെ കായിക അല്ലെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതായ കലാ സാംസ്കാരിക ക്ലബുകൾ അവരെല്ലാം ഈ വിഷയത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് വന്ന ഈ യുഗത്തിൽ യഥാർത്ഥത്തിൽ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാമൂഹികമായി ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതായ നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ തങ്ങളുടേതായ ഇൻറ്റർനെറ്റ് ലോകത്തിലേക്ക് അവർ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഈ ചോദ്യത്തോടനുബന്ധിച്ച് എനിക്ക് പറയാൻ സാധിക്കും ഈ ഇൻ്റർനെറ്റ് ജിയോ പറഞ്ഞപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗം എന്ന് പറയുന്നത് ഈ അടുത്ത കാലഘട്ടത്താണ് വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നയൻറ്റീൻ എയ്റ്റീസിലാണ് ഇൻ്റർനെറ്റ് ആദ്യമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തത് അമേരിക്കയിൽ അമേരിക്ക പോലുള്ള നാടുകളിലൊക്കെ നയൻറ്റീൻ സിക്സ്റ്റി മുതൽ അതിന് മുൻപേ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നയൻറ്റീൻ എയ്റ്റീസിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻറ്റർനെറ്റ് എന്നാണ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ആ കാലഘട്ടങ്ങളിലൊന്നും ഇൻ്റർനെറ്റ് അങ്ങനെ അധികം ആരും ഉപയോഗിക്കുന്ന രീതി നമുക്ക് അറിയത്തില്ല എന്നാൽ ഈ അടുത്ത കാലഘട്ടം വിശേഷിച്ച് ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ ഈ ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഈ അവരുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അവരുടെ പിന്നെ ഓൺലൈൻ സ്റ്റഡീസ് സ്റ്റഡീസെല്ലാം നടക്കുന്നത് ഇപ്പം ഈ ഓൺലൈനിലൂടെ തന്നെ ഫോണിലൂടെ തന്നെ അപ്പോൾ അതില്ലാതെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ല പിന്നെ ഈ ഓൺലൈൻ സ്റ്റഡീസ് കഴിയുമ്പോൾ അവരുടെ ആ സമയം കഴിയുമ്പോൾ പിന്നീട് നടക്കുന്ന എന്താണെന്ന് അവരറിയുന്നില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾ അറിയുന്നില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട് ഭാരതത്തിൻ്റെ തന്നെ ഒരു സംസ്കാരമായിരുന്നു പിന്നെ എല്ലാ വീടുകളിലും സന്ധ്യാസമയത്തും പ്രഭാതസമയത്തും പ്രാർത്ഥന എന്നുള്ളത് അതൊരു മുസൽമാൻ്റെ വീട്ടിലാണെങ്കിലും ഒരു ഹൈന്ദവൻ്റെ വീട്ടിലാണെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലാണെങ്കിലും സന്ധ്യാസമയങ്ങളിൽ അവരവരവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം കേൾക്കാനില്ല അങ്ങനെ ഒരു സംഭവം കേൾക്കാനില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗം ഇപ്പം ഒരു ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവർക്ക് കഴിയുന്നില്ല ഇപ്പം ഞാൻ ദീർഘദൂരം പതിനാറ് മണിക്കൂർ ദൂരം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന വ്യക്തി അടുത്തിരിക്കുന്ന വ്യക്തിയോട് ഏത് നാട്ടുകാരനാണെന്നോ അല്ലെങ്കിൽ എന്താണ് എങ്ങോടെ യാത്ര ചെയ്യുന്നത് അവർ ചോദിക്കാൻ തുടങ്ങിയില്ല കാര്യം അവർക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ അവരുടെ ഫോണിനകത്ത് അവർ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുകയാണ് അതിനുള്ള സ്പേസുകൾ ഒരു ഫോണിൽ ഉണ്ടാക്കിയിട്ട് അത് രഹസ്യമായി കാണാനും രഹസ്യമായി കേൾക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അവർ ഇൻ്റർനെറ്റുകൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ ഒരു കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇല്ലാതിരുന്ന

ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾ ഏറ്റവും മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം ആവശ്യങ്ങൾക്ക് മാത്രം ഒതുക്കി നിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഇൻ്റർനെറ്റ് ആസക്തി അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിൻറ്റേതായ ആപ്ലിക്കേഷൻസ് അതുപോലെ മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ളതായ പ്രവണതകളിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കും ഒരുപക്ഷെ ഒരു ദിവസം ഒരു തീരുമാനമെടുത്ത് ഇത് മാറ്റാൻ സാധിച്ചില്ല എന്ന് വരാം ചില ദിവസങ്ങളിലെ ചില നാളുകളുടെ പ്രയത്നഫലമായി ഒരു പരിധിവരെ നമുക്ക് ഇൻ്റർനെറ്റ് അഡിക്ഷനിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ മക്കളുടെ ഫോണുകളില്ല കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോണുകളിൽ ഡേറ്റ ഇപ്പോൾ വളരെ സുലഭമായിട്ടുണ്ട് കാര്യം കുഞ്ഞുങ്ങൾ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയും അവരുടെ വിദ്യാഭ്യാസം ഒരിക്കലും നഷ്ടമായി പോകരുതെന്ന ഉദ്ദേശത്തോടെ പേരൻസ് എത്ര വില കൊടുത്തും ഈ ഡിവൈസുകൾ മേടിക്കുവാനും എത്ര വില കൊടുത്തും ഈ ഡാറ്റകൾ ഫോണിൽ സ്റ്റോർ ചെയ്യുവാനും അവർ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ ഈ പേരൻസ് ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ മകൾ എൻ്റെ മകന് എത്രമാത്രമാണ് എത്ര ശതമാനമാണ് ഈ ഫോണുകൾ അല്ലെങ്കിൽ ഈ ഡിവൈസുകൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് അവർ നോക്കുന്നില്ല ഈ അടുത്തിടയിലൊരു ഒരു കണക്കെടുപ്പ് അനുസരിച്ച് ഏകദേശം മുപ്പത് തൊട്ട് അൻപത് ശതമാനം വരെ ഡാറ്റകൾ ഉപയോഗിക്കുന്നത് ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ കുഞ്ഞ് അതിന് അടിമയാകുന്നുണ്ടോ അതിന് അഡീഷൻ ആകുന്നുണ്ടോ എന്ന് പേരൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് അപ്പം ഇൻ്റർനെറ്റ് ഈ സൗജന്യമായിട്ട് ലഭിക്കുമ്പോഴാണ് ഇത് കാണാനുള്ള ആസക്തി കൂടുന്നത് എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഈ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഈ ഡാറ്റയ്ക്ക് അല്പം കൂടെ വില വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രണം വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കൊരു ലിവിങ് ടെസ്റ്റ് മണി നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ജോഷുവ ആൾ അമേരിക്കയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് കൂടുതലായിട്ട് തൻ്റെ ചെറുപ്പകാലം മുതൽ ഗെയിമിങ്ങിലേക്കൊക്കെ കൂടുതൽ പോയി അങ്ങനെ ഓവർകം ചെയ്ത ഒരാളാണ് സോ നമുക്ക് ജോഷിയുടെ അടുത്ത് ചോദിക്കാം എപ്രകാരമായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് എൻ്റെ പേര് ജോഷു എനിക്ക് പതിനാറ് വയസ്സായി ഞാൻ നാലാമത്തെ വയസ്സോട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ് ഞാൻ കുഞ്ഞു കുഞ്ഞു ഗെയിമുകളായിരുന്നു കളിച്ചോണ്ടിരുന്നത് പിന്നെ അത് വലിയ വലിയ ഗെയിമുകളായി മാറി സമയം പോയി എൻ്റെ റിലേഷൻഷിപ്സ് പോയി എൻ്റെ ഫാമിലി റിലേഷൻ ഫ്രണ്ട് റിലേഷൻ സ്കൂൾ ആൻഡ് ടീച്ചർ റിലേഷൻസ് എല്ലാം പോയി ഞാൻ അത് നോട്ടീസ് ചെയ്തില്ല ആക്ച്വലി എന്നെ അത് വലിയതായിട്ട് അഫക്റ്റ് ചെയ്തില്ല ബട്ട് എൻ്റെ ചുറ്റുപാട് എൻ്റെ സറൗണ്ടിങ്ങിലുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്തു അത് ഞാനത് മനസ്സിലാക്കിയപ്പോൾ ആണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എല്ലാം നിർത്തി ഞാൻ മോർ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ആയി ആൻഡ് അത് കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് സംഭവിച്ചത് ഞാൻ പലപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ എപ്പോൾ എപ്പോഴാണെങ്കിലും ഞാൻ എന്ത് ചെയ്താലും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഗെയിമിനെ കുറിച്ചായിരുന്നു എങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് കയറാൻ എങ്ങനെയാണ് ഈ ഗെയിമിനകത്ത് ഞാൻ സക്സസ്ഫുൾ ആവാൻ പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ ഗെയിം ഉപയോഗിച്ച് ഒരു കറിയർ ഉണ്ടാക്കാവുന്നത് ബട്ട് അതൊന്നും ഒരു റിയൽ അല്ലായിരുന്നു അതൊക്കെ ഫേക്ക് ആയിരുന്നു അത് ഞാൻ റിയലൈസ് ചെയ്തപ്പോൾ എക്സ്ട്രീം മാറ്റങ്ങൾ എക്സ്ട്രീം മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ലക്ഷ്യം എൻ്റെ ഡ്രീം എൻ്റെ ഗോൾ ഇനി എനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി അപ്പോൾ എന്നെ എന്നെ കാണുന്ന എന്നെ എന്നെ കേൾക്കുന്ന ജനം നിങ്ങളോടൊരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങളിപ്പം ഗെയിം കളിക്കുന്നത് ചിലപ്പോൾ ഒരു ഫ്രീ ടൈമിനോ ഒരു പാസ് ടൈമിനോ വേണമെങ്കിലായിരിക്കും കളിക്കുന്നത് ബട്ട് അത് ശരിക്കും പറഞ്ഞ ഒരു അഡിക്ഷനാണ് അത് അഡിക്ഷനിലോട്ട് ലീഡും ചെയ്യും ചിലപ്പോൾ അഡിക്ഷൻ്റെ തുടക്കമായിരിക്കും ബട്ട് നമ്മളത് നോട്ട്സ് ചെയ്യില്ല നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾ മാത്രമേ നോട്ട് ചെയ്തുള്ളൂ നോട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗെയിം കിറ്റ് ചെയ്യുക ഗെയിമിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗുണമോ ഒരു ബെനിഫിറ്റോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ ഗെയിം കുറ്റിയുക എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് എൻ്റെ കണ്ണുകൾ തുറന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളും ഈ ഗെയിം അഡിക്ഷൻ നിർത്തു നിങ്ങൾ ഗെയിം കളിക്കുന്നത് നിർത്തുക അഡിക്ഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് അതേഴ്സ് ആൻഡ് താങ്ക് യു ഓക്കെ ഇപ്പം നമുക്ക് ജോഷിയുടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി പ്രോസസ്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും സോ എപ്പോൾ നമുക്ക് നമ്മൾ അഡിക്റ്റഡ് ആയി തുടങ്ങി എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഗെയിം ആവാം അല്ലെങ്കിൽ പോൺ വീഡിയോസ് ഓൺലൈൻ ഷോപ്പിംഗ്സ് ഇതിലൊക്കെ എപ്പോൾ നമ്മൾ അതില്ലാണ്ട് നമുക്ക് പറ്റില്ല അല്ലാതെ അതില്ലാതെ നമുക്കൊരു ലൈഫില്ല എന്ന് നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പം തൊട്ട് നമ്മളതിന് അഡിക്റ്റഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ സെൽഫായിട്ടൊരു അവയർനെസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ അത് റിക്കവറിയിലേക്ക് മാറാനിടും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഒരു സജഷൻസ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പേരൻസിന് കുഞ്ഞുങ്ങളെ പല കാര്യങ്ങളോട്ട് എൻഗേജ് ചെയ്യിക്കാം അപ്പോൾ അവരുടെ ഓൺലൈൻ സ്റ്റഡീസ് കഴിഞ്ഞാൽ ഉടനെ പേരൻസിന്റെ ഒരു കണ്ണു എപ്പോഴും കുഞ്ഞുങ്ങളിലോട്ട് അവരെ മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീട്ടിലാകുമ്പോൾ ഒത്തിരി ജോലികളുണ്ട് വീട് മുറി വൃത്തിയാക്കാം ഔട്ട് സൈഡ് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ പേരൻസിന് ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ കിച്ചണിൽ കയറ്റിൽ കിച്ചണിൽ അവരെ കയറ്റി ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കാം ഇങ്ങനെ പല കാര്യങ്ങളിലോട്ട് അവർ എൻഗേജ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഇതിനുള്ള സമയം സമയമില്ലാതെ പോകുന്നു മെയിനായിട്ട് അതാണ് വരുന്നത് ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സമയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു പേരൻറ്റ്സ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ എല്ലാ വീടുകൾക്കും പേഴ്സണൽ മുറികളുണ്ട് ഡോറുകളുണ്ട് അപ്സ്റ്റെയറുണ്ട് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ പരിധിക്ക് അല്ലെങ്കിൽ നാം കാണുന്ന ഇടത്ത് ഓപ്പൺ റൂമുകളിൽ കിടത്തുക ഡോറുകൾക്ക് ലോക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ലോക്കുകൾ അഴിച്ചു വയ്ക്കുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ രണ്ട് ആമ്പിള്ളേരുണ്ട് രണ്ടാകുമ്പോഴുള്ളവർ മുതിർന്നവരാണ് ഏകദേശം ഇരുപത്തിരണ്ടും ഇരുപതും ഇരുപത്തൊന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് അപ്പോൾ അവരുടെ മുറിക്ക് ഡോറിന് ലോക്കില്ല ഞാൻ അവരുടെ പേരൻസിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടൊരു ആക്സസ് വേണം അവർ റൂം അടച്ചിരുന്നാൽ അടച്ചിരുന്നാലവരെന്താണ് കാണിക്കുന്നത് എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അവരുടെ റൂമിൻ്റെ ലോക്ക് അഴിച്ചു വെച്ചു അങ്ങനെ ഞാനത് വളരെയധികം എനിക്കൊത്തിരി സന്തോഷം തോന്നിയത് കണ്ടപ്പം അപ്പം കുഞ്ഞുങ്ങളെ ഒന്ന് മറ്റുള്ള കാര്യങ്ങളോട്ട് എൻഗേജ് ചെയ്യുക ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ള അവെയർനെസ് അവർക്കുണ്ടാവണം അവർ തന്നെ അറിഞ്ഞിരിക്കണം എൻ്റെ പേരൻസ് എന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ ആ ഒരു സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അധികം കുഞ്ഞുങ്ങൾ എന്തു ചെയ്യുന്നത് ഈ ഒരു മാർഗ്ഗത്തിലോട്ട് പോകുന്നത് അപ്പം പേരൻസിന് അവരെ സ്നേഹിക്കാൻ കഴിയും അവരുടെ ആവശ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ തന്നെ അത് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളറിഞ്ഞ് അവരുടെ ആവശ്യം അറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി നാം കണ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് പോയിന്റുകൾ ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം പറയുന്ന സമയമില്ലെങ്കിൽ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരു പരിധി വരെ നാം ഇപ്പോൾ ജോജോ പാസ്റ്റലിൽ നിന്ന് കേട്ടതുപോലെ സെൽഫ് അവെയർനെസ് വളരെയധികം പ്രാധാന്യമാണ് പ്രാധാന്യം അർഹിക്കുന്ന ഒരു റിക്കവറി പ്രോസസ്സാണ് ഒരു വ്യക്തിക്ക് താൻ കിടക്കുന്ന ഒരു കുഴിയിലാണ് എന്ന് മനസ്സിലാക്കുവാനും എന്നാൽ ആ കുഴിയിൽ നിന്നും പുറത്തു വരാനൊരാഗ്രഹം ഉണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് പുറത്തു വരുവാനുള്ളതായ വഴികളെക്കുറിച്ച് ആ വ്യക്തി തേടുവാൻ അന്വേഷിക്കുവാനടയാത്തി എന്നാൽ താൻ കിടക്കുന്നത് ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് ഇനിയും ഇതിൽ നിന്നൊരു മോചനം ആവശ്യമില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹായം അതല്ലെങ്കിൽ ആ വ്യക്തിയെ അവിടെ നിന്നും പുറത്തെത്തിക്കുവാനായിട്ട് കഠിനമായ പരിശ്രമം മറ്റുള്ളവരിൽ നിന്നും ബാഹ്യമായ ഒരു പരിശ്രമം ഇവിടെ ആവശ്യമായി വരുന്നു എന്നാൽ ഈ ആവി ഇങ്ങനെ ഒരു ബാഹ്യമായ പരിശ്രമം നടത്തുന്നത് കൂടുതലായും തങ്ങളുടെ കുട്ടികൾ നാശത്തിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിയുന്ന മാതാപിതാക്കൾ അവരെ രക്ഷിക്കേണ്ടതിന് നടത്തുന്നതായ ഒരു വലിയ ഒരു പ്രയത്നമാണ് ഇത് അപ്പോൾ ഇതിന് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു പക്ഷേ ഒരു മോചനം ലഭിച്ചു എന്ന് വരണം നിർബന്ധമില്ല കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മല മലയാള മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിദഗ്ധർ വളരെ വിസ്തരിച്ച് ഓരോ കാര്യങ്ങൾ എഴുതുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എങ്ങനെ ഇതിൽ നിന്നും മുക്തി നേടാമെന്ന് അപ്പോൾ വളരെയധികം പാസ്റ്റ ജോജോ ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെയധികം കെയറിങ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും അവരെ കൂടുതലായി മറ്റു കാര്യങ്ങളിൽ മറ്റു കായിക വിനോദങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂർ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാനായിട്ട് ഒരു വ്യക്തി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു അഡിക്ഷനിൽ നിന്നും പൂർണ്ണമായും പുറത്തു വരാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്നുള്ള ഒരു റിക്കവറി ആവശ്യമാണ് എന്ന് തോന്നുന്നു തോന്നുന്നുവെങ്കിൽ ഈ രീതിയിൽ വിദഗ്ധമായ അഭിപ്രായങ്ങൾ തേടുകയും കൗൺസിലിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ തേടുകയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റേതെങ്കിലും എന്നാൽ ദൂഷ്യഫലങ്ങളില്ലാത്തതായ ഏതെങ്കിലും വിഷയങ്ങളിലേക്ക് ഈ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ അതിലൊരു റിസൾട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഓക്കെ നമ്മളിപ്പോ എന്തൊക്കെയാണ് ഇന്റർനെറ്റിന്റെ ദൂഷ്യഫലങ്ങൾ അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു എങ്ങനെ ഇത് നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെയാണ് ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിച്ചു കൂടുതലായിട്ട് നമുക്കറിയാം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈബർ ക്രൈംസ് എന്നുള്ള ഒരു ടേംസ് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് സൈബർ ക്രൈംസ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ അറിയാതെ അതിന് വിക്ടിംസ് ആകുന്ന ഒരുപാട് പേരുണ്ട് എന്താണ് ഈ സൈബർ ക്രൈംസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈബർ ക്രൈംസ് ബേസിക്കലി ഇത് വരുന്നത് സ്നേഹമില്ലായ്മയിൽ നിന്നാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന അനുഭവത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക വികാരമാണിത് മറ്റുള്ളവരിലേക്ക് ഞാൻ എങ്ങനെ എത്തപ്പെടും എന്നുള്ളത് അപ്പോൾ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി അത് പ്രതീക്ഷിച്ചല്ലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ തൻ്റെ ആഗ്രഹം മറ്റുള്ളവരിലേക്ക് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം അത് മറ്റൊരവലിലേക്ക് എൻ്റെ ആഗ്രഹത്തെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ അവർ പോലും അറിയാതെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിയുന്നൊരു ഒരാൾ അവരുടെ ഫോണിലോട്ട് വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ വന്നപ്പോൾ നമ്പർ അറിയാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് ആ ഫോൺ ഓണാക്കി ഓണാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ അദർ സൈഡിലേക്കുന്ന വ്യക്തി വിത്തൗട്ട് എനി ഓർ വിത്തൗട്ട് എനി ഇൻട്രഡക്ഷൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു പെട്ടെന്ന് ഈ ഫോൺ ഓഫാക്കി അവരവിടുന്ന് മാറുകയായിരുന്നു ഇപ്പം പെട്ട ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലെ വികാരം മറ്റൊരുവനിലെ ആഗ്രഹത്തെ മാനിക്കാതെ ചോദിക്കാതെ എൻ്റെ വികാരം മറ്റുള്ളവർക്ക് ഞാൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രതിയാണ് അപ്പം അത് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വളരെയധികം അത് ഈ കുഞ്ഞുങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് യുവ യുവജനങ്ങളിൽ കണ്ടുവരുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥികൾ കണ്ടുവരുന്നുണ്ട് അത് വളരെയധികം ദൂഷ്യം ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് ശക്തമായിട്ട് പിന്മാറുവാനും കഴിയും ആർക്കും കഴിയാതിരിക്കുന്ന വിഷയങ്ങളില്ല ഏത് വിഷയത്തിൽ നിന്ന് നമുക്ക് വിമോചി അല്ല അതായത് വിമോചനമുണ്ട് രക്ഷപ്പെടാൻ കഴിയും സൈബർ ക്രൈം എന്ന് പറയുന്നതായ വിഷയം ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗത്തിലൂടെ പലതരത്തിലുള്ളതായ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തു കൂട്ടുക എന്നുള്ളതാണ് അത് മോഷണമാകാം റോബറി ആവാം അതല്ലെങ്കിൽ ഒരു ഗൂഢമായ പ്ലാനിങ് ആവാം സെക്സ്വൽ ഹരാസ്മെൻ്റ് അതുതന്നെ സെക്ഷൽ ഹറാസ്മെൻ്റ് ആകാം അതുപോലെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായ രീതികൾ ഇങ്ങനെ പലതരത്തിലുള്ളതായ ക്രൈമുകൾ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതായി മീഡിയയിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു ദൂഷ്യഫലമാണ് സൈബർ ക്രൈം അപ്പോൾ എങ്ങനെ ഇതിനെ നേരിടാം എന്നുള്ള ഒരു ചോദ്യമാണ് നാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് കൊടുക്കേണ്ടത് സമൂഹത്തിൽ ഒരു അവയർനെസ് ഉണ്ടാക്കേണ്ടതായ വിഷയം ഇത് ഒരു സാമൂഹിക തിന്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സാമൂഹ്യമായി നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പ്രവർത്തിക്കുവാൻ പോരാടുവാൻ ജനങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും സൈബർ ക്രൈം അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിലൂടെ വരുന്നതായ ദുരുപയോഗത്തിലൂടെ വരുന്നതായ മറ്റ് ആക്രമണ സ്വഭാവങ്ങൾ ഉളവാക്കുന്നതായ കുഞ്ഞുങ്ങളിലുള്ള പ്രിയ പ്രവണതകൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും തന്നെ തുടച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും പക്ഷേ സാമൂഹ്യമായ ഒരു തിന്മയ ഇതിനെ കണ്ടുകൊണ്ട് സമൂഹമായി ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രയത്നിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് എന്തൊക്കെ റെമഡീസ് ഇപ്പോൾ പേഴ്സണലി ഓരോ ഇൻഡിവിജ്വൽസിനും നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷനെ ഒഴിവാക്കി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ എന്തൊക്കെ റെമഡീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പേഴ്സണലി നമുക്ക് എന്തൊക്കെ റെമഡീസ് എടുക്കാനായിട്ട് പറ്റും ഇന്റർനെറ്റിൻ്റെ ഈ ദൈർഘ്യത അല്ലെങ്കിൽ ഈ ഡാറ്റ ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കയറുന്നത് അല്ലെങ്കിൽ വൈഫൈ കണക്ഷൻ വീടുകളിൽ ഉണ്ട് ഈ ആവശ്യം കഴിയുമ്പോൾ ഇന്റർനെറ്റിൻ്റെ ഉപയോഗം നിർത്തിവെക്കുക അപ്പം ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഇന്റർനെറ്റ് ഇല്ല അല്ലെങ്കിൽ ഫോൺ ഡാറ്റ ഇല്ലെങ്കിൽ സിഗ്നൽ ഇല്ലെങ്കിൽ എനിക്ക് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ കഴിയും പക്ഷേ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതിനോടുള്ള ആസക്തി കൂടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ആവശ്യം കഴിയുമ്പോൾ ഇപ്പം ഞാനൊരു ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഞാനൊരു ഓൺലൈൻ ക്ലാസ് എടുത്തു അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേരൻസ് അല്ലെങ്കിൽ ആ വേണ്ടപ്പെട്ടവർ വന്നിട്ട് എന്ത് ചെയ്യണം ആ ഡേറ്റ ഓഫ് ചെയ്തു വെക്കണം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിച്ച് പിന്നെ വേണമെങ്കിൽ ഒരു ടൈം ലിമിറ്റേഷൻ കൊടുക്കാം ഓക്കെ മോനോ മോളോ നിങ്ങൾ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ഇത്ര മിനിറ്റ് ഈ ഫോൺ യൂസ് ചെയ്തതിനു ശേഷം തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ തരണം എന്ന് അവർക്കൊരു അവയർനെസ് കൊടുക്കുകയും അവരെ അത് അവരോടത് പറയുകയും അവരെ അത് ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളത് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്നവരത് തിരിച്ചു കൊണ്ടുത്തരും ഇൻ്റർനെറ്റിൻ്റെ അഡിക്ഷനിൽ നിന്നും പുറത്തു വന്നതായിട്ടുള്ള വ്യക്തികളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതിലൂടെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ഒരു പ്രചോദനം ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ നാം കേട്ടതുപോലെ ഇൻ്റർനെറ്റിൻ്റെ ദൂഷ്യഫലങ്ങളിൽ കൂടെ നാശത്തിലേക്ക് പോകുന്ന നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിൽ പോലും മക്കൾ ആത്മഹത്യയിലൂടെ ഈ ഓൺലൈൻ ഗെയിമിൻ്റെ അഡിക്ഷൻ മൂലം അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ അഡിക്ഷൻ മൂലം ആത്മഹത്യ ചെയ്ത് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ നഷ്ടമായ ഒത്തിരി നിരവധി അനുഭവങ്ങൾ നാം മീഡിയയിലൂടെ കാണുവാനിടയെ തീർന്നു അപ്പോൾ എത്രത്തോളം ഭയാനകമായ ഒരു അർബുദ അർബുദവ്യാധി പോലെയാണ് സമൂഹത്തിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ കടന്നു വന്നിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എങ്കിലും നാം ഇതിനെതിരായി പോരാടുവാനായിട്ട് അപ്പോൾ പോരാടുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കുഞ്ഞുങ്ങളുമായി ഒരിക്കലും വഴക്ക് കൂടുന്നതിലൂടെ ഇത് റിക്കവറിയിലേക്ക് എത്തുകയില്ല കൂടുതൽ അവരെ അവരെ സ്നേഹിക്കുകയും കരുതുകയും അവരുമായിട്ട് ഇൻവോൾവ് ആകുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്കിതിനൊരു മുക്തി ആയിട്ടുള്ള ഒരു റിക്കവറി നമുക്ക് സാധ്യമാക്കിയുള്ളൂ നൂറ് ഫാമിലി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ഫാമിലിക്കകത്തും ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരാണ് ഈ ദിവസങ്ങളിലൊക്കെ ആയിരിക്കുന്ന മേഖലക്കകത്ത് പല പേരൻസും ഡയറക്റ്റ് വന്ന് പറയുകയും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അവരെ വിടുവിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരൻറ്റ്സ് എനിക്കൊന്നും ഒരു സീരീസ് കൊണ്ട് ഈ വിഷയം തീരത്തില്ല അടുത്ത സീരീസിലും പറയേണ്ട വിഷയങ്ങളില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു നിയന്ത്രണം വയ്ക്കുക അവരുടെ ഡിവൈസുകളുടെ എണ്ണം കുറയ്ക്കുക അവരുടെ ഡാറ്റ ഉപയോഗങ്ങൾ നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക അവരുടെ റൂമുകൾ ഓപ്പൺ ആക്കിയിടാൻ ശ്രമിക്കുക നിങ്ങളുമായിട്ട് അവർ ഒരു ഇൻറ്റിമെസ്സിക്കകത്തോട്ട് കയറുക അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാകുക ആ ഒരു ബന്ധത്തിലൂടെ മാത്രമേ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ പരിധിക്കുള്ളിൽ പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ ഞാൻ ഞാൻ വിചാരിക്കുന്നു ഇതിലൂടെ ഒരു ഒരു അമ്പത് ശതമാനമെങ്കിലും കുഞ്ഞുങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും അവരെ നല്ല പാതയിൽ കൊണ്ടുവരാൻ കഴിയും ഓക്കെ അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇന്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതിന് ചെറിയൊരു സൈഡിൽ മാത്രമാണ് ആ ഒരു ചെറിയൊരു ഡിസ്കഷൻ മാത്രമാണ് ഇന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത് സോ ഇന്ന് സംസാരിച്ചത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇൻ്റർനെറ്റിനുള്ളത് അതുപോലെ തന്നെ എന്തൊക്കെ ഡിസ് അഡ്വാൻറ്റേജസ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ അതുപോലെ ഫോണോഗ്രഫി ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കിതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ പാസ്റ്റർമാർ പറഞ്ഞത് നമ്മുടെ അടുത്ത് പേരൻ്റൽ കെയർ കൂടുതലായിട്ടും അവർക്കൊരു ഇൻറ്റിമേറ്റ് ഫീൽ തോന്നി കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു അഡിക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മാറി നിൽക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ സെൽഫ് അവെയർനെസ് അതൊരു റിക്കവറി പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മൾ തന്നെ തിരിച്ചറിയുക നമ്മൾ ഏതൊരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു തിരിച്ചറിവ് നമുക്ക് തന്നെ ഉണ്ടായാൽ അതിൽ നിന്ന് നമുക്ക് റിക്കവറി നേടാനായിട്ട് പറ്റും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ടൈം ലിമിറ്റ് വയ്ക്കുക അതുപോലെ തന്നെ റൂംസ് ആക്സസബിൾ ആക്കി വയ്ക്കുക അവർ എന്താണ് ഏത് പ്രോസസ്സിങ്ങിലാണ് അവർ നിൽക്കുന്നത് എന്നത് പേരൻസിന് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഈവനിങ് പ്രയേഴ്സ് ഗോഡ്സ് ഫെയ്ത്ത് ഒരു സ്പിരിച്വലായിട്ടുള്ള രീതിയിൽ ഏതൊരു മതത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ആ ഒരു ലെവലിൽ നമുക്ക് കുഞ്ഞുങ്ങളെ എത്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അതുപോലെയുള്ള പല അഡിക്ഷനിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ആസ് ടോപ്പിക്കിൻ്റെ ഇനി മുന്നോട്ടുള്ള സീരീസുകൾ നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത്രയും നല്ല അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്ന പാസ്റ്റർ ജോർജോ ഡാനിയലിനോടും പാസ്റ്റർ ജിയോ ജോസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു സോ ഇനിയുള്ള അടുത്ത ടോപ്പിക്കുകളുമായിട്ട് ഞങ്ങൾ കടന്നുവരികയാണ് അതുവരെ ടിൽ ദെൻ സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച്